നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായി നാം ഇന്ന് ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊക്കെ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് രസകരമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രസകരമായിരിക്കുമല്ലേ? ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ സംശയം എന്നുള്ള നിലക്ക് എന്നോട് ചോദിക്കാം. ആ സമയത്ത് നമുക്ക് സംശയങ്ങളെ ദൂരീകരിക്കാൻ പറ്റും. ആദ്യമായി ഈ പാഠഭാഗത്ത് കാര്യമായി ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ മധ്യകാല ഇന്ത്യയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, മധ്യകാല ഇന്ത്യയുടെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ, മധ്യകാല ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന സാമൂഹ്യ പശ്ചാത്തലങ്ങളെക്കുറിച്ച്, കലാ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ രസകരമായി പഠിക്കാവുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രമായി വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഡൽഹി. ഒരുപാട് രാജ്യങ്ങളെ, ഒരുപാട് സംസ്ഥാനങ്ങളിലുള്ള, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുള്ള അനേകം പട്ടണങ്ങളാവട്ടെ, ഗ്രാമങ്ങളാവട്ടെ, അല്ലാത്തതാവട്ടെ, അതിലൊക്കെ ഏറ്റവും പ്രസിദ്ധമായി വരുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. എന്തുകൊണ്ടായിരിക്കാം ഡൽഹി ഒരു അധികാര കേന്ദ്രമായി വന്നത് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടായിരിക്കും ഒരു ഡൽഹി ഒരു അധികാര കേന്ദ്രം എന്നുള്ള നിലക്ക് വന്നത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് എഴുതി നോക്കുക. എന്തുകൊണ്ടായിരിക്കും ഡൽഹി ഒരു അധികാര കേന്ദ്രമായി വന്നത് എന്ന്. ഓക്കെ, ഇനി ആ എഴുതിയതിനു ശേഷം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഡൽഹി പിടിച്ചടക്കാൻ വേണ്ടി അനേകം ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ നമ്മളെ ആക്രമിച്ചിട്ടുണ്ട്. ഡൽഹി പിടിച്ചെടുക്കും, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിന്ന്, അതിൻ്റെ അതിർത്തികളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ നമ്മളെ ആക്രമിച്ചിട്ട് ഡൽഹി പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഡൽഹിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഡൽഹി ഒരു പ്രത്യേകമായി വരാൻ കാരണം? ഒന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്ന് എഴുതി നോക്കുക. എന്തുകൊണ്ടായിരിക്കും ഡൽഹി ഒരു അധികാര കേന്ദ്രമായി വരാനുള്ള കാരണം? ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമത്തേതിലേക്ക് പോകുന്നത്, ഡൽഹിയുടെ നാല് ഭാഗങ്ങളിൽ, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഉള്ള പ്രദേശങ്ങളാണ് ഡൽഹിയെ ഏറ്റവും പ്രസിദ്ധമായി വെക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടം എടുക്കുക. ആ ഭൂപടത്തിൽ ഏറ്റവും മുകളിൽ കാണുന്നതാണ് കാശ്മീർ, ഏറ്റവും താഴെ കാണുന്നതാണ് കേരളം, ഏറ്റവും വലത്തെ അറ്റത്ത്, ഇങ്ങനെ ഭൂപടങ്ങൾ നോക്കിയാൽ വലത്തെ അറ്റത്ത് കാണുന്നതാണ് ത്രിപുര ഒക്കെ പറയുന്നത്. ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള ഭാഗമാണ് ഗുജറാത്തിൻ്റെ ഭാഗം. അപ്പം നമ്മൾ അങ്ങനെ നാല് ഭാഗമാക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഭാഗങ്ങളാണ്. അത് എടുത്തൊന്ന് നോക്കുക. നിങ്ങൾ നാളെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപടം എടുത്തിട്ട് അത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ഇന്ത്യയുടെ ആ ഡൽഹിയുടെ ഭാഗത്തിലെ എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾ അതിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത് ചെയ്തുകൊണ്ടിരുന്നേ, നാളെക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ശരി.